ഇരിക്കുന്ന സ്തുതിയിൽ ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോവണ്ണവും സദാ വർദ്ധിച്ചിരിക്കുന്നതാകട്ടെ. ആമേൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും സഭയുടെ അനുഗ്രഹവും അധികാരി എല്ലാമെല്ലാമായ പരിശുദ്ധനായ പരമലത്തിനുടെ നാലാന്തരമുറക്കാരനുമായ ജോസഫ് മാർഗരികോളിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട എം എൽ എ സജീന്ദ്രൻ, മഹാന്യനായ സ്വാമി ശിവസ്വരൂപാനന്ദ, ജനാബ് സെയ്ദ് അലവി, മിസ്മാഹി കാഞ്ഞിരമറ്റംപള്ളി അധികാരി, ശ്രീമതി ആശാ സൈനിക ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ വി പൗലോസ്, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ഇത്രയും ബഹുമാനപ്പെട്ട അവർ കെ അച്ഛൻ, അഡ്വക്കേറ്റ് കെ സി പൗലോസ് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ഓമന രാമചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർ, ശ്രീ അജി കൊട്ടാരത്തിൽ പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി ശാരദ ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട വികാരി ഡാർലി അച്ഛൻ, അനുഗ്രഹിക്കപ്പെട്ട വത്സല്യ മക്കൾ, ഒരു പ്രാവശ്യവും കൂടെ ഇവിടെ വരുവാനും ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാനും ഇവിടെയായതിൽ ഏറെ സന്തോഷമുണ്ട്. 1957 ആണ് ഞാൻ ആദ്യം ഈ പ്രദേശത്ത് വന്നത്. ചിലപ്പോൾ 56 വന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. എത്ര കൊല്ലമായി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യം വന്നത് തൊണ്ടമ്പാറ കൺവെൻഷനോട് ബന്ധപ്പെട്ടാണ്. ഈ ഇരിക്കുന്ന അനേകരും ജനിച്ചിട്ടില്ല എന്ന് ഇന്ന് നിങ്ങളെ കാണുമ്പോൾ ഈ മഹാസമ്മേളനത്തിൽ എന്നെ കൂടെ ബന്ധപ്പെടുത്തിയതിന് അഭിനന്ദിതാവായ ജോസഫ് കുമാർ ഗിരികോളിയോസ് തിരുമേനിയോടും എൻ്റെ സ്നേഹിതനായ ബഹുമാനപ്പെട്ട ഡാർലി എളപ്പങ്ങാട്ടച്ഛനോടും ഈ ഇടവകയിലെ കമ്മിറ്റിക്കാരോടും വളരെ വിനയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ മദ്രാസനോത്ര പോലീത്തായുടെ അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തോടൊരു അപേക്ഷ സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 1.5 മണിക്കൂർ കഴിയുമ്പോൾ എന്നെ മടക്കി അയക്കുന്നുണ്ട്. രാത്രിയെല്ലാം ജോലിയുണ്ട്, പകൽ വിശ്രമമില്ലാതെ ഓടുകയുമാണ്. ചില ബുദ്ധിമുട്ടുകളെല്ലാം ഈ ദിവസങ്ങളിലുണ്ട്, അതൊക്കെ സഹിച്ചോടുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ സർവ മത സമ്മേളനത്തിൽ എവിടെയാണ് തുടങ്ങേണ്ടത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. സ്വാഗത പ്രസംഗം പറഞ്ഞ എൻ്റെ സ്നേഹിതൻ ഡാർലി അച്ഛൻ്റെ ഭാഷയും പ്രസംഗവും അതിലെ ആശയങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പുറകിലെങ്ങും പോകാനായിട്ടുള്ള കഴിവ് എനിക്കില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സ്ഥിരമായി വായിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വികാരിയായി കിട്ടിയത് മഹാഭാഗ്യമായി. അല്പം തിടുക്കം കൂടുതൽ കാണിക്കുമ്പോൾ അത് അപ്രായത്തിൻ്റെയാണ്. നല്ല പ്രവർത്തനങ്ങൾക്കുള്ള കാര്യക്ഷമതയും കൂടെയാണ്. അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ട് പോയാൽ എല്ലാ തരത്തിലും അനുഗ്രഹം ഉണ്ടാകും. സർവമത സാംസ്കാരിക സമ്മേളനം, അതേക്കുറിച്ച് അഭിനന്ദിതമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കൽപ്പിച്ച് പ്രസംഗിച്ചതിനേക്കാൾ ഉപരിയായി ഒന്നും ആർക്കും പറയുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തന്നെ സാധാരണക്കാർക്ക്
മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഭാഷയിൽ സാഹിത്യമൊക്കെ ഉപയോഗിച്ച് സ്വാഗത പ്രാസംഗികനും നല്ലതുപോലെ പ്രവർത്തിച്ചു സംസാരിച്ചു. ഞാൻ രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. തോമസ് ലീഹ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യാനിയുമില്ല. അന്നത്തെ രീതി നാട്ടുരാജാക്കന്മാർ ഭരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ അസാധാരണ സന്ദർഭങ്ങളിൽ നാട്ടുരാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്, ഋഷിമാരാണ്. തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നപ്പോൾ എല്ലാം പുതുതായിട്ട് തോന്നി. ഉടനെ ഋഷിമാർ കൂടി നാട്ടുരാജാവിന് വിവരം അറിയിച്ചു. എന്ത് ചെയ്യണം എന്താ ചോദിച്ചു. ഋഷിമാർ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഈ ഹർഷഭാരതത്തിൻ്റെ സ്വഭാവം വന്നേ ഉണ്ട്. അവർ പറഞ്ഞു, ഒരു ദൈവപുരുഷനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് ആരാധിക്കാൻ സ്ഥലം വേണം, കൊടുക്കണം, കരം ഒഴിവായി കൊടുക്കണം, ആരാധനയ്ക്കുള്ള സ്ഥലം വച്ച് കെട്ടി സൗകര്യപ്പെടുത്തി കൊടുക്കണം. ആ ഭാരതത്തിൽ ഇന്ന് എന്ത് ചുറ്റുപാടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ജീവിക്കുകയാണ്. 1975 ഞാൻ ഡമസ്കോസിൽ നിന്ന് വരുന്ന വഴി കുവൈറ്റിലിറങ്ങി അവിടെ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ മാനേജർ മറ്റമന ഐസക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊലഞ്ചേരി ചെന്നക്കാട്ട് പത്രോസിൻ്റെ മകൾ ശാന്തയാണ്. അവരുടെ വിവാഹം ഞാനാണ് നടത്തിയത്. മറ്റമനക്കാരുടെ കാര്യങ്ങൾ ഇപ്പോഴും എല്ലാം എനിക്ക് സൗകര്യമില്ലെങ്കിലേ അവർ ഒരാൾ വിളിക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഐസക്കിൻ്റെ ഭാര്യ ശാന്ത കോലഞ്ചേരിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു മെഡിക്കൽ മിഷനിൽ. ഞാൻ അവിടുത്തെ ചുമതലക്കാരനാണല്ലോ. അവരുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഞാൻ ഡമസ്കോസിൽ നിന്ന് അബുദാബിയിൽ വന്നു. അവരുടെ വീട്ടിൽ താമസിക്കാൻ നിർബന്ധിതനായി. അവർ 10 ദിവസം ആവശ്യപ്പെട്ടു, ഞാനത് കുറച്ച് 7 ദിവസമാക്കി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലിഫോണിൻ്റെ ബെല്ലടിച്ചു. ഐസക്ക് എന്ന ടെലിഫോൺ എടുത്തു. പരിശുദ്ധ പത്രിക്കീസ് ബാബയാണ് വിളിക്കുന്നത്. ഇപ്പോഴത്തെ ബാബയല്ല, അതിന് മുമ്പിലത്തെ അല്ല, അതിന് മുമ്പിലത്തെ കാലം ചെയ്ത യാക്കോബ്. ഞാൻ ചെന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു, നാളെ രാവിലെ 8:45 കുവൈറ്റിൽ വരുന്ന വിമാനത്തിൽ നീ അവിടെ ഇറങ്ങണം, നീ അവിടെ ഉണ്ടാകണം. നിന്നോട് റിപ്പോർട്ട് ചോദിച്ചിരുന്നല്ലോ, ഞാൻ റിപ്പോർട്ട് തന്നതൊക്കെ ശരിയാണെങ്കിൽ ഒന്നുകൂടെ വരും. ഞാൻ ഒത്തിരി അറിയാവുന്ന ഭാഷയിൽ ക്ഷമ പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഉൾക്കൊണ്ടില്ല. ഐസക്ക് പറഞ്ഞു സമ്മതിച്ചില്ല. ഏറ്റവും വലിയ ആപത്ത് ഐസക്കിന് രാവിലെ ജോലിക്ക് പോകണം, ശാന്തയ്ക്ക് പോകണം. പിന്നെയുള്ള പത്രദിവസത്തിൻ്റെ 2-ാമത്തെ മകൻ അളിയനാണ് ഐസക്കിൻ്റെ. അയാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ അവിടുത്തെ നിയമങ്ങളൊന്നും അറിഞ്ഞുകൂട. അവർ ആ പയ്യനെ ഏൽപ്പിച്ചു. ആ പയ്യൻ എന്നെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തിടുക്കത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ ചെന്ന് അകത്തേക്കൊന്നും കയറാനുള്ള ധൈര്യം അവനില്ല. പുറത്തന്നെ കൊണ്ടുപോയിട്ടു. ഞാൻ പെട്ടിയൊക്കെ വലിച്ച് കൗണ്ടറിൽ ചെന്നപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുല്ലാമുല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെപ്പോഴും നമ്മുടെ ഇമാമിനെ അറിയാമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങളെവിടെ താമസിക്കുന്നതിനും ദിവസങ്ങൾ താമസിക്കാനുമുള്ള അത് സീൽ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പോകാനൊക്കില്ല. ഞാനിങ്ങനെ കൈമലർത്തിയപ്പോൾ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ഏതെങ്കിലും വിമാനത്തിൽ കയറ്റി കേരളത്തിലേക്ക് അയക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു.
ഓരോ കൗണ്ടറിൻ്റെ നേരെ ചെന്ന് നിൽക്കുമ്പോൾ ആ കൗണ്ടറിലിരിക്കുന്ന അറബിയായ നല്ല മനുഷ്യൻ മാറി നിൽക്കാൻ പറയും, കൈ കൊണ്ട് കാണിക്കും. അങ്ങനെ കാണിച്ച് ഒരു സ്ഥലത്ത് ചെന്നു, അവിടുന്ന് കുറച്ചുകൂടെ പുറകോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് അടുത്ത പടി ജയിലാണ് അല്ലെങ്കിൽ വിമാനം കയറ്റി വിടുന്നു. ഞാൻ നാല് പാടും നോക്കി നൊന്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതേ പഠിച്ചിട്ടുള്ളല്ലോ, അനുഭവിക്കുന്ന വേദന ദൈവം പറയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യൻ ഇന്നത്തെ വലിപ്പമില്ല അവിടുത്തെ വിമാനത്തോളം, അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, അയാൾ എന്നെ നോക്കുന്നത് പോലെ തോന്നി. അടുത്തു വരാറായപ്പോൾ ശബ്ദം കേൾക്കാവുന്ന ശബ്ദത്തിൽ അദ്ദേഹം, തിരുമേനി കേരളത്തിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിച്ചു. എനിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല, ഞാൻ പൊട്ടി നിലവിളിച്ചു. അദ്ദേഹം അടുത്തു വന്ന്, എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്, ഞാനിവിടുത്തെ ട്രെയിനിങ് സൂപ്രണ്ടാണ്, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ആനന്ദക്കുട്ടൻ്റെ മകളെ കെട്ടിയാളാണ്, സ്യാനികളെയൊക്കെയും ഞങ്ങൾക്ക് ഭക്തിയാണ് ആദരവാണ്, എന്ത് വേണം തരുമേ എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ വിമാനമൊക്കെ പോകും. അദ്ദേഹം ടെലിഫോൺ എടുത്ത് ആരെയും വിളിച്ചെന്തോ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിളിക്കണ്ട, ഇന്ന് വിമാനം ഇവിടുന്ന് കുവൈറ്റിലേക്ക് പോകണമെങ്കിൽ തിരുമേനി കൂടാതെ പോകില്ല, സമയം വൈകിയാൽ അവിടെ ചെല്ലുമ്പോൾ എന്നെ കാത്തു നിൽക്കുന്നവരത് പറഞ്ഞു, അവിടെ ഞാൻ അനൗൺസ് ചെയ്യിക്കും, ഇന്നെ വിമാനത്തിൽ വരാതെ നിന്ന് വിഷപ്പാ ഇത്ര മിനിറ്റ് താമസിച്ചാണ് വരുന്നത്, അവിടെ നിന്ന് അദ്ദേഹത്തെ ആദരിച്ച് സ്വീകരിച്ച് കൊണ്ടുപോകണമെന്ന് പറയും. പിന്നീട് ഞാൻ ശ്രീയായിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹവും ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്, കുട്ടിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ സ്കൂളിലാക്കാൻ പോയിട്ട് ഞാൻ വന്നപ്പോൾ ഒരു മാഗസിൻ എടുക്കണമെന്ന് എനിക്ക് തോന്നി, അത് ഈശ്വരൻ തോന്നിച്ച, അങ്ങൊരു ദൈവ മനുഷ്യനാണെന്ന് എനിക്ക് ദൂരമെന്ന് തോന്നി എൻ്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ പോകണം, തിരുവനന്തപുരം പട്ടത്താണ്, അച്ഛനും അമ്മയും പ്രായമായിരിക്കുന്നു, അവിടെ പിറന്നവളുടെ മകൾ 10-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതുന്നു, അവളെ അനുഗ്രഹിക്കണം, വീട്ടിൽ പോയേ മതിയാവും, ഞാൻ ആ കാലത്തിലേക്ക് കിടക്കുന്നില്ല. അവിടെ മതമൊന്നുമില്ലായിരുന്നു, മനുഷ്യത്വം മാത്രമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ 1999 ശ്രീയായിൽ നിന്ന് വരുമ്പോൾ എനിക്ക് നല്ല പനിയുണ്ട്, ഞാൻ 64 പ്രാവശ്യം ശ്രീയായിൽ പോയിട്ടുണ്ട്, ഇടയ്ക്ക് വെച്ചുണ്ടായതാണ് പനി. വിമാനത്തിൽ വെച്ചൊരാളെ പരിചയപ്പെട്ടു, അദ്ദേഹം ബഷീർ എന്ന പേരാണ്, മലപ്പുറംകാരനാണ്, അദ്ദേഹം ഡെന്റിസ്റ്റാണ്, എന്നോട് നല്ലതായിട്ടൊക്കെ സംസാരിച്ചു, എപ്പോഴും എന്നോട് എന്ത് വേണം എന്ത് വേണം എന്നിങ്ങനെ വിമാനത്തിൽ വെച്ച് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് അദ്ദേഹം എൻ്റെ കൂടെ നിന്നു. ബഹറിയില്ല, എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങി, അദ്ദേഹം എൻ്റെ കൂടെ നിന്ന് മാറുന്നില്ല, കാറിൻ്റെ അടുത്ത് വന്നു. ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു, ഞാൻ കരഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ സ്നേഹം എൻ്റെ പോകണം. നമ്മുടെ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, തിരുമേനി കൽപ്പിച്ചു, എനിക്ക് വേറൊന്നും പറയാനില്ല. നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൽ ഓരോ നിമിഷത്തിലും വിവിധ തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും ക്രിസ്ത്യാനിത്വം വെളിപ്പെടുത്തുവാനും, അതല്ല അതിനപ്പുറത്ത് മനുഷ്യത്വം വെളിപ്പെടുത്തുവാനും നമുക്ക് കഴിയണം, അതിന് ദൈവം അനുഗ്രഹിക്കും. അത് ആ വിധത്തിൽ മതവൈരാഗ്യങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ഇല്ലാതെ പോയിട്ട് ഭാരതത്തിൻ്റെ ഹർഷഭാരതത്തിൻ്റെ ആരാധന സ്വാതന്ത്ര്യവും മറ്റ് മതങ്ങളോടുള്ള പ്രത്യേകിച്ച് മത അധ്യക്ഷന്മാരോടുള്ള കരുതലുമെല്ലാം ഇവിടെ നിറവേറട്ടെ എന്ന് വിനയത്തോട് പ്രാർത്ഥിക്കുന്നു. 1-2 ചെറിയ വാക്കുകളും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് മോർഗിയോർഗീസ്വദായുടെ നാമത്തിലുള്ള പള്ളിയാണ്. ഗിയോർഗി സദാ ജനിച്ചത്
കപ്പദോക്കിയയിലാണ്, ടർക്കിയുടെ വടക്ക് കിഴക്കേ ഭാഗത്ത്. ഇന്ത്യയിൽ നിന്ന് ഒരു പ്രധാനാചാര്യൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. ആഴ്ചയിൽ 3 ദിവസമേ വിമാനമുള്ളൂ. അത് ആ പോകുന്ന വിമാനം 3 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു പോരും. ഞങ്ങളവിടെ ചെന്നു. എൻ്റെ കൂടെ മുറുകബ്രിയയിലേതായാലും 2 അമ്പാച്ചന്മാരുണ്ട്. അവിടെ ചെന്നപ്പോൾ ഗേറ്റിങ്ങിൽ ചെന്നപ്പോഴേ തന്നെ അവർ പറഞ്ഞു ഗേറ്റ് അടച്ചു, 4 മണി കഴിഞ്ഞേ തുറക്കുകയുള്ളൂ, ഒരു വിട്ട് വീഴ്ചയും കിട്ടില്ല. ഞാൻ ഓർത്തു, ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഗീവർഗീസ് നാട്ടിൽ പോയിട്ട് എന്തുണ്ടായി എന്ന് പ്രസംഗിക്കും. എൻ്റെ വേല സുവിശേഷ പ്രവർത്തനമാണത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ അവിടെ മുട്ടിന്മേലിരുന്ന് തലയിലെ ഹാറ്റെടുത്ത് മാറ്റി, ഹാറ്റ് വെച്ചുകൊണ്ട് നടക്കുന്ന ചിലർക്ക് ഈ കുരിശ് കാണുമ്പോൾ ഒരു വിരോധം ഉള്ളതുകൊണ്ടാണ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ടൗണിൽ സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ 2 പേരെ സന്യാസിമാർ പോയിരുന്നു. അർമേനിയക്കാരുടെ വകയാണ് അമണാശ്രീ. ആ 2 പേരെ കഴുതപ്പുറത്താണ് സാധനങ്ങൾ വാങ്ങി 2 കഴുതയെ പുറത്തേക്കിങ്ങനെ കയറ്റി വന്നു. കഴുതയ്ക്കും അവർക്കും കടന്നു പോകാവുന്ന ഒരു ചെറിയ ഗേറ്റുണ്ട്. അത് തുറന്നിട്ട് അവരകത്ത് നിന്ന് ഈ വലിയ ഗേറ്റിലൂടെ നോക്കിയപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഇരുന്ന് കരയുന്നു. അവിടെ ഇരുന്ന വെയിറ്റിംഗ് ഷെഡിലിരുന്നവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ ആരാണ്, ഇവിടെ നിന്ന് എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഇന്നത്തെ വിമാനത്തിന് മടങ്ങിപ്പോയേ മതിയാവും, 10 ദിവസമേ അദ്ദേഹത്തിന് ഇവിടെ താമസമുള്ളൂ, അതുകൊണ്ട് പോകണം. ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി, അതാണ് ഗീവർഗീസദായെ കുറിച്ച് പറയാനുള്ളത്. കരട്ട് ആ ദേറായുടെ ഇടനാഴിയിൽ കൂടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ദേറായിക്കാർ തന്നെയാണ്, വേറെ പുറത്തൊന്നും ആരെയും നിർത്തുകയല്ല. ഓരോ മാസം ഇങ്ങനെ മാറി മാറി ചെയ്യും. ആ ഇടനാഴിയിൽ കൂടെ കുതിരക്കുളമ്പടിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അദ്ദേഹം നോക്കിയപ്പോൾ ഇങ്ങനെ ഗീവർഗീസദ കുതിരപ്പുറത്ത് പടിഞ്ഞാറോട്ട് പോകുന്നു എന്ന് കണ്ടു. ചെന്ന സുപ്പീരിയർ ഇല്ല, അസിസ്റ്റന്റ് സുപ്പീരിയറോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടു, എന്തോ ബുദ്ധിപൂർവമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ പോയി നിങ്ങളെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞു. രണ്ടാമതും കണ്ട് മൂന്നാമതും കണ്ടപ്പോൾ ഒന്നുകൂടെ പോയി പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് താഴത്തു നിന്ന് ഈ 2 കഴുതപ്പുറത്തുള്ള ആളുകൾ സാധനങ്ങളുമായിട്ട് ഇരട്ടി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ പുറത്ത് ഗേറ്റിങ്ങിലിരുന്ന് കരയുകയാണ്. പെട്ടെന്ന് ദേറാധിപന് ബോധം വന്നു. ആ പോയ ആള് ഗീവർഗീസദ, അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് ബോധ്യം വന്നു. മണിയടിക്കാൻ പറഞ്ഞു, മണിയടിച്ചു. ദേറ കോമ്പൗണ്ട് ഏതാണ്ട് 1300 ഏക്കറാണ്. ഉള്ളവരെല്ലാം ഓടിക്കൂടി, പ്രത്യേകം അസമയത്ത് മണിയടിച്ചാൽ എല്ലാവരും കൂടി വന്നു. ഞാൻ പറഞ്ഞത് അവരോട് ആ സുപ്പീരിയർ വിവരമൊക്കെ പറഞ്ഞു. ആടുകളയിൽ ജോലി ചെയ്യുന്ന സന്യാസിയും ആ വിവരമൊക്കെ പറഞ്ഞു. അത് റായിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വരാനിടയായാൽ ഇതൊക്കെ വെളിപ്പെടുത്തും. അവിടുത്തെ തിരുമേ എനിക്ക് കുറച്ചൊക്കെ കേട്ട് പരിചയമുണ്ട്. ഞാനിത് പറഞ്ഞത് അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവത്തിൻ്റെ ഇടപെടലിന് വിധേയമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് ഭക്തിയൊക്കെ പറഞ്ഞും കാണിച്ചും നടന്നാൽ പോരാ. ദൈവഹിതം അറിഞ്ഞ് ഓരോ സമയത്തും തക്ക സമയത്ത് ജീവിക്കാനും പ്രവർത്തിക്കാനും പഠിക്കണം നമ്മൾ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, നിങ്ങൾക്ക് ആക്ഷേപമായി തോന്നിയേക്കാം, 4 കൊല്ലത്തിലധികം ഞാൻ തങ്കുരിശിൽ നിന്ന് തൃപ്പോണത്തുറയ്ക്കുള്ള മെയിലും കൊണ്ടുപോകുന്ന മനുഷ്യനായിരുന്നു. ഈ ശാസ്താമോള റോഡിലൊക്കെ വിശന്നും ദാഹിച്ചും കഷ്ടപ്പെട്ട് ജീവിച്ചു. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ പോസ്റ്റ് മാസ്റ്റർ പ്രൊമോഷനായി പോയി.
അതോടുകൂടെ തന്നെ പോസ്റ്റ് ഓഫീസ് അപ്ഗ്രേഡ് ചെയ്തു സൂപ്രണ്ട് ഓഫീസായി മാറി. അപ്പോൾ ഈ പോസ്റ്റ് മാസ്റ്റർ തന്നെ തിരിച്ചു വന്നു. അദ്ദേഹം ഇരുന്ന് റെക്കോർഡ്സൊക്കെ വായിച്ചു നോക്കി. അദ്ദേഹവും ഭാര്യയും കൂടെ ആലോചിച്ചു, ഈ തോമാസിനെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന്. ഒടുക്കം അദ്ദേഹം കണ്ടുപിടിച്ച് 9 നാഴികയോട് അടുത്തുണ്ട്, 8 നാഴികയെ ഓടാവൂ എന്ന് നിയമമുണ്ട്. അതുകൊണ്ട് 2 പേർക്ക് ആക്കി കൊടുക്കണം ജോലി. തൃപ്പൂണം തുറന്ന ഒരാൾ മാമലവരെ ബെയിലുണ്ടിനും പുത്തംകുരിശിൽ നിന്ന് ഞാനും മാമലവരെ ഞാനും കൊണ്ടുചെല്ലും. ഞങ്ങൾ തമ്മിൽ ബാഗ് മാറും. എൻ്റെ ജോലിയുടെ സമയം 1/3 കുറഞ്ഞു. 4 മണിക്കൂർ മാത്രം ജോലിയായി. ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്താൻ കാരണം ദൈവം ഓരോ സ്ഥലത്ത് ആ പോസ്റ്റ് മാസ്റ്ററുടെ ഭാര്യയും ചെയ്ത ആ ഉപകാരം കൊണ്ട് ഞാൻ നടമൈപ്പള്ളിയിൽ പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പോൾ അവരെ ആദ്യം കണ്ട് ബസ് സ്റ്റാപ്പിൽ പോയി. ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ കോസ്റ്റാണ്. അപ്പോൾ ഈ പട്ടത്തി പട്ടരുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് തൊടണമെന്നുണ്ട്, തൊടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് അവരെ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, അവർ കെട്ടിപ്പിടിച്ചു. കാരണം ആ നാരായണൻ്റെ ഹോട്ടലിലാണ് എൻ്റെ ഊണ്. നല്ലൊരു ഊണ്. എല്ലാ വ്യാഴാഴ്ചയും എനിക്കവിടെ ഭക്ഷണം തരും. തിരുമേനി പുള്ളിൽ അരികി തരം പന്നത്തരമൊക്കെ എന്തിനാണ് അവിടെ പറയുന്നത്. ആ നടമപ്പള്ളിയുടെ വാതിൽക്കൽ വന്ന ഈ പട്ടരും പട്ടത്തെയും കൂടെ നിന്നു. വെണ്ടപ്പള്ളി അച്ഛനോട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് മാസ്റ്റർ എല്ലാവരും അറിയാമല്ലോ അവർ. അദ്ദേഹം ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുകയുള്ളൂ. അദ്ദേഹം നിൽക്കുന്നിടത്ത് ഞങ്ങൾ ഇരിക്കില്ല. യോഗം കഴിഞ്ഞപ്പോൾ വന്നു, കാലിൻ്റെ 2 വെല്ലുവെല്ലിലും ഭാര്യയും ഭർത്താവും തൊട്ട് ശനിക്ക് വെച്ചു. ദൈവം അദ്ദേഹത്തോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്ന്. ഇനി എന്തെല്ലാം സംഭവം പറയാനുണ്ട്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ദൈവഹിതം. അതിർത്തി വരമ്പുകളൊക്കെ മാറ്റി 13 മീറ്റർ അകലത്തിലെ കുഷ്ഠരോഗി ഇരിക്കാവൂ എന്ന് നിയമമുണ്ടായിരുന്നല്ലോ. പക്ഷേ യേശു ക്രിസ്തു ആ നിലവിളിക്കുന്ന കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് ചെന്ന് അവനെ തൊട്ട് സുഖപ്പെടുത്തി. അവിടെ അതിർത്തി വരമ്പുകളും ഇതൊന്നുമില്ലായിരുന്നു. നമ്മുടെ ജീവിതം, പരസ്പര ജീവിതം, നമ്മളോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, നാം അവരോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത്, അതാണ് ദൈവഹിതം. അങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ. ഈ പള്ളി ഒത്തിരി നല്ല ഇടവുകയാണെന്ന് തിരുമനസ് കൊണ്ട് കൽപ്പിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട് വികാരിയും സാക്ഷ്യപ്പെടുത്തി നല്ല ഇടവുകയാണ്. ആ സാക്ഷ്യം എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി ആഘോഷത്തോടും കനക ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു പുതിയ ഉണർവ് ഉന്മേഷവും ദൈവകൃപയും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര പറഞ്ഞാലും തീരാത്തതുപോലെ ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെയാണ് തിരുമേനിയോടുകൂടി ഞാൻ പ്രവർത്തിച്ച് 30 സെൻറ് സ്ഥലത്തിൽ 25 കിട്ടിയുള്ളൂ. ആ സ്ഥലത്ത് നിന്ന് വളർന്ന് വികസിച്ച് ഇന്നിപ്പോൾ കണ്ണെത്താത്തതുപോലെ പുത്തംകുരിശിലെ ഏറ്റവും വലിയ ഭൂവുടമയായല്ലോ നമ്മൾ. സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം പണിയുന്ന 1200 പേർക്ക് ഒരേ സമയത്ത് മേളിലും താഴ്ത്തുമായിട്ടും ഭക്ഷണം കഴിക്കാം. ലിഫ്റ്റ് കംപ്ലീറ്റ് AC എല്ലാ സൗകര്യങ്ങളോടുകൂടെ. ഒരു ബുക്ക് സ്റ്റാൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്താൽ ഇത്ര ദിവസത്തിനകം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന് അവിടെ ചെന്നാൽ മതി. അത് അമേരിക്കയ്ക്കോ ജപ്പാനിലേക്കോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തയക്കുന്നതിനും ആ ബുക്ക് സ്റ്റോളിൽ നിന്ന് സാധിക്കും. എല്ലാം അനുഗ്രഹമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ വിനയപ്പെടുന്നു. എന്തുമാത്രം വിനയപ്പെട്ടാലും മതിയാവില്ല. ബഹുമാനപ്പെട്ട ഇമാമിനെ ഒത്തിരി ബഹുമാനിക്കുന്നു. സ്വാമിയെ ഞാൻ ഒത്തിരി ആദരിക്കുന്നു. ജനപ്രതിനിധികളുടെ എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ MLA, അദ്ദേഹം നമ്മുടെ സഹകാരനാണെന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളോടൊക്കെ ഇടപെടുമ്പോൾ അങ്ങനെ
ആണ് ആളുകൾക്ക് തോന്നുന്നത്. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ദൈവമെല്ലാം ഈ മഹാസമ്മേളനം അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു ആളുകൂടെ സംസാരിച്ച് കഴിയുമ്പോൾ പതുക്കെ അതിലൂടെ ഇറങ്ങി എന്ന് പോകും. ആരും എഴുന്നേൽക്കുകയോ ആദരിക്കുകയൊന്നും വേണ്ട. തിരുമേനിയായിട്ടുള്ള ധാരണ അതാണ്. മൊത്തം 1.5 മണിക്കൂറിൻ്റെ ദൈവമായ കർത്താവ് നിങ്ങളുടെയും ഈ ഇടവകയെയും ദേശത്തെയും നിങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്ന അഭിമന്യ തിരുമേനിയെയും സാഹിത്യവും അലങ്കാരവാഴികളും ദൈവം കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വികാരിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.